ഞാനൊരു പെയിൻ റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റാണ്. സാധാരണയായിട്ട് അനുഭവിക്കേണ്ടി വരുന്ന വേദനകളെക്കുറിച്ചും ആ വേദനകളിൽ നിന്ന് രക്ഷ നേടാനുള്ള ചെറിയ വ്യായാമങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കഴുത്തു വേദനയെക്കുറിച്ചുള്ളൊരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന കാര്യം ഷോൾഡർ പെയിനെക്കുറിച്ചാണ്, തോളുവേദനയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം. ആദ്യമായി തോളുവേദനയുടെ കാരണം എന്താണെന്ന് മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ചില സാഹചര്യങ്ങളിൽ കഴുത്തിൽ വരുന്ന ഡിസ്കിൻ്റെ തേയ്മാനങ്ങൾ തോളിലോട്ട് ഇറങ്ങി വന്ന് കയ്യിലൂടെ വേദനയായിട്ട് അനുഭവപ്പെടാറുണ്ട്. ചില കാര്യങ്ങളിൽ കായിക മത്സരങ്ങളിലൊക്കെ ഏർപ്പെടുന്ന കാലുകളിലാണെങ്കിൽ ചെറു മസിലുകളിലുണ്ടാകുന്ന ചെറിയ ഇഞ്ചുറികൾ ഷോൾഡർ പെയിനായിട്ട് അനുഭവപ്പെടാം. അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ തോളിൻ്റെ കുഴ തെറ്റിപ്പോകുന്ന ആളുകൾ, ഷോൾഡർ ഡിസ്ലൊക്കേഷനുള്ള ആളുകളാണെങ്കിൽ അവർക്കും തോളുവേദന ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഡയബറ്റിസ് രോഗികളുടെ ഷോൾഡർ പെയിൻ വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യമാണ്. ഷോൾഡറിൻ്റെ ചലനം കുറഞ്ഞു പോകുന്ന പെരിയാർത്രൈറ്റിസ് എന്നൊരു രോഗമാണ് അവരെ കൂടുതലായിട്ട് ബാധിക്കാറുള്ളത്. കൂടുതലായും നിയന്ത്രണമല്ലാത്ത, നിയന്ത്രണവിധേയമല്ലാത്ത പ്രമേഹമുള്ളവരിലാണ് ഇത് കൂടുതലായി കാണാറ്. ഈ കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ തോളുവേദനയ്ക്കുള്ള കാരണമെന്ന് മനസ്സിലാക്കിയാണ് ആദ്യത്തെ ചികിത്സയുടെ ആദ്യത്തെ പണി. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുവേണ്ട മരുന്നുകൾ നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിക്കുന്നു. അതിനോടുകൂടി തന്നെ ഷോൾഡർ ജോയിൻ്റ് ചെയ്യുന്ന കുറച്ച് എക്സസൈസുകൾ നിങ്ങൾക്ക് സാധാരണ ഇതിൽ പറയാറുണ്ട്. ഈ എക്സസൈസുകൾ കുറേ നാൾ തുറന്ന് ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇല്ലെങ്കിൽ ഈ തോളുവേദന നമുക്ക് വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇന്ന് എക്സസൈസുകളെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എക്സസൈസിന് മുമ്പായിട്ട് ഷോൾഡർ ജോയിൻ്റെ പൊസിഷനെക്കുറിച്ച് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് ഭാരമെടുത്ത് പൊക്കുന്ന ജോലികൾ ചെയ്യുന്നവർ, ഒരുപാട് ശക്തിയായി വെട്ടുക അല്ലെങ്കിൽ ശക്തിയായി എറിയുക എന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുടെ തോളുവേദനയ്ക്കുള്ള ചാൻസ് കൂടുതലാണ്. വേദന ഉള്ള സമയങ്ങളിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ സാധാരണഗതിയിൽ കിടന്നുറങ്ങുന്ന ചിലർ ഒരു വശത്തോട്ട് ചെരിഞ്ഞ് തലയുടെ പുറകിലോട്ട് കൈ മടക്കി വെച്ച് കിടക്കുന്ന രീതിയിൽ ചിലർ കിടന്നുറങ്ങാറുണ്ട്. തോളുവേദനയുണ്ടെങ്കിൽ ആ വേദനയുള്ള വശത്തേക്ക് ഇതുപോലെ ചെരിഞ്ഞ് കിടന്നുറങ്ങുന്നത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. എക്സസൈസുകളുടെ തുടക്കത്തിലായിട്ട് നമുക്ക് കഴുത്തിന് ചെയ്യുന്ന കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യാവുന്നതാണ്. കഴുത്ത് ഓരോ വശങ്ങളോട് ചെരിച്ച് വെച്ച് ചെയ്യുന്ന വ്യായാമങ്ങളാണിത്. കഴുത്തുവേദനയുടെ എക്സസൈസുകളുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ വീഡിയോയിൽ ഈ വ്യായാമങ്ങളെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഷോൾഡറിൻ്റെ എക്സസൈസുകൾ ചെയ്യുന്നു. ഇത് കൂടാതെ തന്നെ ചെറുതായിട്ട് ഷോൾഡർ ഷ്രഗിങ് എക്സസൈസുകൾ എന്ന് പറയും. നമ്മുടെ തോളിൻ്റെ കൈകൾ മേലോട്ട് പൊക്കി പിടിച്ചിട്ട് ചെയ്യുന്ന ചെറിയ സ്ട്രെച്ചിങ് എക്സസൈസുകളാണ്. ഈ സ്ട്രെച്ചിങ് എക്സസൈസുകളെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഓരോ എക്സസൈസും ഓരോ പൊസിഷനും നിങ്ങളൊരു 15 മുതൽ 20 സെക്കൻഡ് വരെയെങ്കിലും ആ പൊസിഷൻ അതുപോലെ തന്നെ നിലനിർത്താൻ, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക. ഒരു 10 തവണയെങ്കിലും ഈ സ്ട്രെച്ചിങ് തുടരേണ്ടതുമാണ്. ഷോൾഡർ ജോയിൻ ചെയ്യുന്ന ചില നേരത്തെ സൂചിപ്പിച്ചിരുന്ന വ്യത്യസ്തമായിട്ടുള്ള ചില സ്ട്രെച്ചിങ് എക്സസൈസുകളാണ് ഈ ഫോട്ടോയിൽ കാണുന്നത്. ഈ ഓരോ വ്യായാമങ്ങളും ഒരു 15 മുതൽ 20 സെക്കൻഡ് വരെയോ അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് വരെ മാക്സിമവും സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്നത്, അതാത് മസിലുകളുടെ സ്ട്രെച്ചിങ് കുറച്ച് കൂട്ടാനായിട്ടും ആ മസിലുണ്ടാകുന്ന ടൈറ്റ്നെസ് കുറയ്ക്കാനായിട്ടും നമുക്ക് ക്രമേണ കുറച്ച് വേദനയിൽ കുറവുണ്ടാകാനായിട്ടും ബാക്കിയുള്ള എക്സസൈസുകൾ നല്ല രീതിയിൽ ചെയ്യാനായിട്ടും നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന ഓരോ എക്സസൈസുകളും നിങ്ങളൊരു 15 മുതൽ 20 സെക്കൻഡ് വരെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചുകൊണ്ട് ഒരു 10 തവണയെങ്കിലും ഓരോ വശങ്ങളും മാറി മാറി ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഡയബറ്റിസ് രോഗികളുടെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പെരിയാർത്രൈറ്റിസ് എന്നറിയപ്പെടുന്ന ഫ്രോസൺ ഷോൾഡർ എന്നറിയപ്പെടുന്ന ഒരു അസുഖം ഈ തോളുവേദനയായിട്ട് ഡയബറ്റിസ് രോഗികൾ കാണാറുണ്ട്. ഈ അസുഖത്തിൻ്റെയും പ്രശ്നം പ്രധാനമായിട്ടും ഷോൾഡർ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ചലിപ്പിക്കാനായിട്ട് കഴിയാതെ വരുന്നതാണ്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റുകൾ കൂട്ടാനായിട്ടുള്ള ചില വ്യായാമങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പെൻഡുലം എക്സസൈസുകൾ അല്ലെങ്കിൽ കോഡ്മാൻസ് പെൻഡുലം എക്സസൈസുകൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എക്സസൈസുകളാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ കൈകൾ ചലിപ്പിക്കുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എവിടെയെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിടിച്ച് ഒന്ന് മുന്നിലോട്ട് ആഞ്ഞ് ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുക. കൈയെ ഒരു പെൻഡുലം പോലെ സൈഡിലൂടെ ഒരു വശത്തൂടെ തൂക്കിയിടുക. നമ്മുടെ തോള് മുന്നോട്ടും പുറകിലോട്ടും ചലിപ്പിച്ചുകൊണ്ട് നമ്മുടെ കൈയെ ഒരു ക്ലോക്കിൻ്റെ പെൻഡുലം കണക്ക് മുന്നിലോട്ടും പുറകിലോട്ടും അല്ലെങ്കിൽ സർക്കുലർ വൃത്താകൃതിയിലും ചലിപ്പിക്കുന്നതാണ് ഈ കോഡ്മാൻ പെൻഡുലം എക്സസൈസ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഇത് ക്രമേണ ചുരുങ്ങിപ്പോയ ഷോൾഡർ ജോയിൻറ്റിൻ്റെ ക്യാപ്സ്യൂൾ ഒന്ന് വികസിപ്പിച്ചെടുക്കാനും അതിൻ്റെ ചുറ്റുമുള്ള മസിലുകളുടെ സ്ട്രെങ്ത്ത് ഒന്ന് കൂട്ടിയെടുക്കാനും അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ടൈറ്റ്നസ് ഒന്ന് കുറയ്ക്കാനും നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എക്സസൈസുകളാണ് ഷോൾഡറിൻ്റെ വോൾ വോക്കിംഗ് എക്സസൈസുകൾ എന്ന് പറയും. അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കൈ വിരലുകൾ ചുമരിലോട്ട് ചേർത്ത് വയ്ക്കുന്നു. ഒരു വിരൽ ചലിപ്പിച്ചുകൊണ്ട് നമ്മൾ നടന്നു പോകുന്ന പോലെ കൈ മുകളിലോട്ട് ചലിപ്പിക്കുന്ന വ്യായാമമാണ് ഷോൾഡർ വോൾ വോക്കിംഗ് എക്സസൈസുകൾ എന്ന് പറയുന്നത്. ഈ എക്സസൈസ് ഉപയോഗിച്ച് മാക്സിമം നിങ്ങൾക്ക് കൈയിൻ്റെ മുകളിലോട്ട് എത്രത്തോളം എത്താൻ പറ്റുന്നോ അത്ര ആ പൊസിഷനിൽ വിരലെത്തിച്ച ശേഷം ഒരു 15 or 20 സെക്കൻഡ് ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക. പതുക്കെ കൈ സാധാരണ രീതിയിൽ താഴോട്ട് കൊണ്ടുവരുന്നു. വീണ്ടും ഇതുപോലെ കൈ മേലോട്ട് ചലിപ്പിച്ച് ആ പൊസിഷനിലെത്താനായിട്ട് നോക്കുക. ക്രമേണ ഓരോ ദിവസവും തൊട്ട് മുമ്പ് ദിവസത്തേക്കാൾ കൂടുതലായിട്ട് ഈ ചലനം കൃത്യമായിട്ട് നടത്താനായിട്ട് നമുക്ക് നോക്കുക. നമ്മുടെ എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ നമ്മുടെ ഈ ഷോൾഡർ എത്രത്തോളം മേലോട്ട് ഉയർത്താൻ പറ്റുന്നു എന്നനുസരിച്ച് നമുക്കത് മനസ്സിലാക്കാവുന്നതുമാണ്.
തോളിൻ്റെ സ്ട്രെച്ചിങ് എക്സസൈസുകളും ഇതുപോലെ റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസുകളും ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഷോൾഡറിൻ്റെ മസിലുകളുടെ സ്ട്രെങ്ത് കൂട്ടുന്ന സ്ട്രെങ്തനിങ് എക്സസൈസുകളാണ്. ചെറിയ ഡംബല്ലുകളോ അല്ലെങ്കിൽ ചെറിയ വെയ്റ്റ് ബാറുകളോ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇതും സാവകാശം നിങ്ങൾ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ നിന്നുകൊണ്ടോ കിടന്നുകൊണ്ടോ ചെയ്യാവുന്ന തരത്തിലുള്ള വ്യായാമങ്ങളാണുള്ളത്. ചെറിയ വെയ്റ്റ് ഓരോ കയ്യിലുമായിട്ട് എടുക്കുന്നു. ഏകദേശം ഒരു 1 kg അല്ലെങ്കിൽ മാക്സിമം 2 kg വെയ്റ്റ് മാത്രം മതിയായിരിക്കും നമുക്ക്. ഗ്രാജുവലി നമുക്ക് 1 kg വെയ്റ്റ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. പതുക്കെ കൈ ഓരോ വശങ്ങളോട് ചരിക്കുന്നത് പോലെ ഈ വെയ്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. ഒരു 10 സെക്കൻഡെങ്കിലും ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ നല്ലതായിരിക്കും. 10 തവണയെങ്കിലും ആ പൊസിഷനായിട്ട് ഓരോ എക്സസൈസുകളും 10 തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കൂടുതൽ വെയിറ്റുള്ള എക്സസൈസുകൾ നമുക്ക് വേദന കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നവയല്ല. അതുകൊണ്ട് ഒരുപാട് വെയിറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന വ്യായാമങ്ങൾ ചെയ്യേണ്ടതായിട്ട് ആവശ്യമില്ല. ഈ വ്യായാമങ്ങളിലെല്ലാം പ്രത്യേകതകൾ, നിങ്ങളുടെ വേദനകൾ മാറിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞാലും കുറേ നാൾ കൂടി വ്യായാമങ്ങൾ തുറന്ന് ചെയ്യണമെന്നുള്ളതാണ്. കാരണം എക്സസൈസുകൾ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ മസിലിൻ്റെ സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ആ ഷോൾഡർ ജോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ കൃത്യമായ നിങ്ങളുടെ പെയിൻ ഫിസിഷ്യൻ്റെയോ അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയോ നിരീക്ഷണത്തിൽ ഈ വ്യായാമങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഓരോരുത്തർക്കും പറ്റുന്ന വ്യായാമങ്ങൾ വ്യത്യസ്തമായിരിക്കും. അല്ലെങ്കിൽ എല്ലാ വ്യായാമങ്ങളും എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നുമില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ മെഡിക്കൽ നിരീക്ഷണത്തിൽ മാത്രം നിങ്ങളുടെ എക്സസൈസുകൾ തുടങ്ങാനും അത് തുറന്ന് ചെയ്യാനും ശ്രദ്ധിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക. എന്നുള്ള മറുപടികൾ ഞാൻ നൽകുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.